മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ ചാരക്കണ്ണുകൾ ലോകത്തെവിടെയുമുണ്ട്. ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, എവിടെയുണ്ടാകുമെന്ന് ആർക്കും തിരിച്ചറിയാൻ പോലും കഴിയില്ല. ശത്രുക്കളുടെ കൂടെ തന്നെ ഉണ്ടാകും, എന്നാൽ അവസാന നിമിഷം വരെയും അവർക്ക് തിരിച്ചറിയാനാകില്ല. ഒടുവിൽ പണി കൊടുത്ത് കൂളായി മടങ്ങി വരുന്ന സംഘം. ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഹിസ്ബുള്ളയെ സഹായിക്കുന്ന ഇറാനിൽ നിന്ന് തന്നെയാണ് നസറുള്ളയ്ക്ക് എട്ടിന്റെ പണി കിട്ടിയത് എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു, ചർച്ചയാകുകയും ചെയ്തിരുന്നു. എന്നാൽ എല്ലാ വിവരവും ചോർത്തി നൽകിയത് മൊസാദ് ഏർപ്പാടാക്കിയ ചാരസുന്ദരി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതും ഇറാനിൽ നിന്ന് തന്നെയുള്ള ചാരസുന്ദരി. ആയത്തുള്ള അലി ഖമനേയിയുടെ ഇറാനിൽ തന്നെയാണ് മൊസാദിന്റെ ചാരന്മാർ വിലസുന്നത്. എന്നിട്ട് ഖമനേയിക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാം തലയെടുത്ത് വിജയഭേരി മുഴക്കുകയാണ് മൊസാദ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒരു ഇറാനിയൻ മാളിൽ നിന്ന് ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസറുള്ള ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഇസ്രയേൽ അധികാരികൾക്ക് വ്യക്തമായ സൂചന ലഭിച്ചതായി ഫ്രഞ്ച് പത്രമായ ലെ പാരീസിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോകം ഞെട്ടിയിരിക്കുകയാണ് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ. തീവ്രവാദ ഗ്രൂപ്പിലെ മുതിർന്ന അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്ന നസറുള്ളയുടെ തെക്കൻ പ്രാന്തപ്രദേശമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് നസറുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഒപ്പം മറ്റനവധി നേതാക്കൾ ഉണ്ടാകുമെന്ന വിവരങ്ങളും നൽകിയത് മൊസാദ് ഏർപ്പാടാക്കിയ ചാര വനിതയാണെന്ന് ലെബനീസ് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. നേരത്തെ ഇസ്ലാമിക് സെമിനാരിയിൽ പഠിച്ച നസറുള്ളയുമായി അടുത്ത ബന്ധമുള്ള യുവതിയാണ് മൊസാദിന്റെ ചാരക്കണ്ണായി പ്രവർത്തിച്ചത് എന്ന അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള തെളിവുകൾ ഉൾപ്പെടെയാണ് പുറത്തേക്ക് വരുന്നത്. ഹിസ്ബുള്ളയ്ക്ക് മതപഠന ക്ലാസുകൾ എടുത്തിരുന്ന ഇവർക്ക് സംശയങ്ങൾക്കൊന്നും ഇടകൊടുക്കാതെ നസറുള്ളയുമായി അടുത്തിടപഴകാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചിരുന്നുവെന്ന വിവരങ്ങളാണ് വ്യക്തമാകുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരായ ഓപ്പറേഷൻ നടക്കുമ്പോഴെല്ലാം മൊസാദിന്റെ ചാരന്മാർ സംഘടനയ്ക്കുള്ളിൽ കയറിപ്പറ്റി എന്ന കണക്കുകൂട്ടലിലായിരുന്നു ഹിസ്ബുള്ള. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളിൽ നിന്ന് തന്നെയാണ് പണി കിട്ടിയത് എന്നുള്ളത് ഇപ്പോൾ ഹിസ്ബുള്ളയും സ്ഥിരീകരിക്കുകയാണ്. ഇവിടെ നസറുള്ളയുടെ താമസ സ്ഥലത്ത് തന്നെ കാലങ്ങളായി താമസിച്ചിരുന്ന ഈ സ്ത്രീ കൃത്യം ബോംബിംഗ് നടന്ന സമയം അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ബോംബിംഗിന് ശേഷം അവിടെ എത്തിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ ഇത്തരം നിരവധി ചാരന്മാർ ഇറാനിലും ലെബനനിലും യമനിലും സിറിയയിലുമൊക്കെ ഇസ്രയേലിനെ സഹായിക്കാനായി രംഗത്തുണ്ട് എന്നുള്ളത് ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. മൊസാദിന്റെ ചാരന്മാർ ഏത് രൂപത്തിലുണ്ടാകുമെന്നുള്ളത് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ കഴിയില്ല. കൂട്ടത്തിൽ തന്നെ ഉണ്ടായിട്ട് കൂട്ടത്തിൽ നിന്ന് തന്നെ പണി കിട്ടിയാൽ പോലും ഇത് ഭീകര സംഘങ്ങൾക്ക് മനസ്സിലാകുകയുമില്ല. ഇപ്പോൾ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെയാണ് ചാരസുന്ദരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതായത് ലെബനനിൽ 3000 പേജറുകൾ പൊട്ടിത്തെറിച്ചിരുന്നു. തൊട്ടു പിന്നാലെ വാക്കി ടോക്കികളും ഒക്കെ തന്നെ പൊട്ടിത്തെറിക്കുന്ന സംഭവം ഉണ്ടായി. 3000 സ്ഫോടനമാണ് നടന്നത്, ലോകം ഞെട്ടിയ ഒരു സ്ഫോടനം. പേജറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഹിസ്ബുള്ള തായ്വാൻ കമ്പനിക്കാണ് കരാർ കൊടുത്തിരുന്നത്. ഈ കമ്പനി BAC എന്ന മറ്റൊരു കമ്പനിക്ക് ഉപകരാർ കൊടുത്തിരുന്നു. അതിൻ്റെ ഉടമസ്ഥ ഒരു വനിതയായിരുന്നു. ഇവർ മൊസാദിന്റെ ചാര വനിതയാണ് എന്നുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു. അതായത് നിർണായകമായ പല നീക്കങ്ങളിലും ഹിസ്ബുള്ള അല്ലെങ്കിൽ മറ്റ് ഭീകര സംഘടനകളുടെയൊക്കെ തലവന്മാരെ വധിക്കാൻ ഇസ്രയേൽ ചാരസുന്ദരികളെ ഇറക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ് ഈ ഘട്ടത്തിൽ. പെണ്ണിന്റെ മൊഞ്ച് കണ്ട് പിന്നാലെ പോകുന്ന തലവന്മാരുടെ എല്ലാം തലകളാണ് അരിഞ്ഞു വീഴ്ത്തുന്നത്. അതിന്റെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ നസറുള്ളയുടെ മരണത്തിന് പിന്നാലെ തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു കാര്യം കൂടി ഉറപ്പാവുകയാണ്, ഇസ്രയേൽ ഒരേ സമയം യുദ്ധം ചെയ്യുന്നത് എല്ലാ ഭീകര സംഘടനകളോടുമാണ്. IDFന്റെ തന്നെ വിശദീകരണം അനുസരിച്ച് ആയിരക്കണക്കിന് പോർ വിമാനങ്ങളാണ് യമനിലേക്ക് ഇസ്രയേൽ തൊടുത്തത്. ഇതിനു മുന്നോടിയായി യമനിലേക്ക് ആദ്യം പോയത് ചാര വിമാനങ്ങളാണ്, അതിന് പിന്നാലെ ഡമ്മി വിമാനങ്ങൾ. ഇത്രയും കൃത്യമായ ഓപ്പറേഷനിൽ കൂടി തന്നെയാണ് ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നത്.
വെറുതെ എവിടെയെങ്കിലുമൊക്കെ ഒരു ആക്രമണം നടത്തുകയല്ല, കൃത്യമായ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി തന്നെയാണ്, ആ സ്പോട്ടിൽ തന്നെയാണ് ആക്രമണം നടത്തുന്നത്. തലങ്ങും വിലങ്ങും അടികിട്ടിയിട്ടും ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അതായത് ഇപ്പോൾ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയീം കസം രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾ മിനിമം കാര്യം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും യുദ്ധം ഏറ്റവും ദൈർഘ്യമേറിയ ഒന്നാണെന്ന കാര്യം അറിയാമെന്നും നയീം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹസൻ നസറുള്ളയെ ഇസ്രയേൽ വധിച്ചതിന് ശേഷമുള്ള ആദ്യ പ്രസംഗത്തിലാണ് നയീം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പോരാട്ടം തുടരുമെന്ന് പ്രതിജ്ഞയെടുത്ത നയീം കസം നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലബനനിൽ ഇസ്രയേൽ അധിനിവേശത്തിന് ശ്രമിച്ചാൽ അതിനെതിരെ പോരാടാൻ ഏത് സാധ്യതയും തേടും, ഏത് രീതിയിലും നേരിടാൻ തങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഹിസ്ബുള്ള ആശ്രയിക്കുന്നത് പുതിയ കമാൻഡോയെയാണ്. ഏതെങ്കിലും ഒരു കമാൻഡർക്ക് പരിക്കേറ്റാൽ അവർക്ക് പകരക്കാരുണ്ട്, ഡെപ്യൂട്ടി കമാൻഡർമാരുണ്ട്. ഞങ്ങളുടെ സൈനിക ശേഷിയെ ബാധിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്നാണ് നയീം കസം വാദിക്കുന്നത്. 2006 ഇസ്രയേൽ ശത്രുക്കളോട് ജയിച്ചതുപോലെ ഇത്തവണ ഞങ്ങൾ ജയിക്കും. ഹിസ്ബുള്ള ഇസ്രയേൽ പ്രദേശങ്ങളിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നുണ്ടെന്നും നയീം കൂട്ടിച്ചേർത്തു. കിട്ടിയ അടി ഒന്നും പോരാഞ്ഞ് വീണ്ടും ഇരന്നു വാങ്ങാൻ ചെന്നു കയറി കൊടുക്കുകയാണ് ഹിസ്ബുള്ള. ഇസ്രയേൽ ഇതിന് എവിടെ ആക്രമണം നടത്തിക്കൊണ്ടാണ് മറുപടി കൊടുക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഡെസ്ക് മലയാളി വാർത്ത.